ജീവൻ എന്ന ചിത്രം സോഷ്യലി റിലവൻ്റ് ആയിട്ടുള്ള വളരെയേറെ പ്രാധാന്യമുള്ള ചിത്രമാണ്. പല സബ്ജക്റ്റുകൾ മനസ്സിലുണ്ടായിട്ടും ഈ സബ്ജക്റ്റ് തന്നെ തിരഞ്ഞെടുക്കാൻ കാരണം ഇത് നമ്മുടെ ഇപ്പോഴത്തെ സാമൂഹികാവസ്ഥയിൽ ഏറ്റവും കൂടുതൽ പറയപ്പെടേണ്ട ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണെന്ന് തോന്നി. കാരണം നമ്മളുടെ അമിത, പ്രത്യേകിച്ചും മലയാളിയുടെ അമിത മദ്യപാനാസക്തി ആണ് പ്രമേയം. ഒരു 4 വർഷം മുമ്പ്, 5ഓ 6ഓ വർഷം ഞാൻ ഈ ഒരു സ്റ്റേജിലായിരുന്നു. ക്രോണിക് ആൽക്കഹോളിക്കായിരുന്നു. അതുകൊണ്ടാണ് എൻ്റെ ദുരനുഭവങ്ങളും എൻ്റെ യാത്രകളും അലച്ചിലും ഞാൻ നേരിട്ട അനുഭവങ്ങളും ഒക്കെയാണ് ഈ ചിത്രത്തിലേക്കെത്താൻ, ഇത് എഴുതാൻ, ഇതിൻ്റെ തിരക്കഥ എഴുതാൻ എന്നെ പ്രേരിപ്പിച്ചത്. നമ്മൾക്ക് ഈ ജീവൻ്റെ ക്യാരക്ടർ, അല്ലെങ്കിൽ ഞാൻ കുറച്ച് നാൾ മുമ്പ് അനുഭവിച്ച ഈ സംഭവം നമ്മളുടെ ജീവിതത്തിലോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലോ നമ്മുടെ സൗഹൃദങ്ങളിലോ നമ്മുടെ ജീവിത പരിസരങ്ങളിലോ എല്ലായിടത്തും നമുക്ക് ഈ ജീവനെ കാണാവുന്നതാണ്. ഞാനൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ സൂചിപ്പിച്ചത് സോഷ്യലി റിലവൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റാണ്. പ്രത്യേകിച്ചും മലയാളി സമൂഹത്തിൽ ഒരുപാട് പേരിൽ ഞാൻ ഉൾപ്പെടെ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. ഇതുപോലെ അമിതമായി മദ്യപിക്കുന്നവരെ, അതുമൂലം അവന് കുടുംബത്തിൽ നിന്നും സൊസൈറ്റിയിൽ നിന്നും അവൻ്റെ മൊത്തത്തിൽ തൊഴിലിടത്തു നിന്നും ഒക്കെ അവന് മാർജിനലൈസ് ചെയ്യപ്പെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനും ഒരർത്ഥത്തിൽ ഇതെല്ലാം അനുഭവിച്ചതാണ്. അതുകൊണ്ടാണ് തിരിച്ചു വരാൻ വല്ലാതെ ബുദ്ധിമുട്ടി ജീവിതത്തിലേക്കും കരിയറിലേക്കും. അതുകൊണ്ട് തന്നെയാണ് ഈ ചിത്രം ചെയ്യാൻ തീരുമാനിച്ചത്. ശിവു ചക്രവർത്തി, ശിവച്ചേട്ടനെ എഴുതിയ 3 മനോഹരമായ പാട്ടുകളാണുള്ളത്. അത് ഗോപി സുന്ദർ വളരെ ഹൃദ്യമായിട്ട് തന്നെ ചെയ്തു. ഇതിനകത്തെ പ്രണയഗാനം കണ്ണൂർ ഷെറീഫും ആതിര ജനകനുമാണ് പാടിയിരിക്കുന്നത്. അതിലെ സാഡ് സോങ്, മതിലേഖ മാഞ്ഞു എന്ന് പറയുന്ന സാഡ് സോങ് പാടിയിരിക്കുന്നത് വർഷ രഞ്ജിത്താണ്. ഇതിനകത്തൊരു കള്ളുപാട്ടുണ്ട്, ഒരു ആഘോഷത്തിന് മൂടിലുള്ളൊരു പാട്ട്, അത് രജത്താണ് പാടിയിരിക്കുന്നത്, രജത് ദേവേന്ദ്രൻ. ഇതിൽ ജീവൻ എന്ന് പറയുന്ന ക്യാരക്ടർ അവതരിപ്പിച്ചിരിക്കുന്നത് ഒരുപാട് സിനിമകൾക്ക് ക്യാമറ ചലിപ്പിച്ച ഒരുപാട് സിനിമകളുടെ ഡി ഒ പി ആയ സിനു സിദ്ധാർത്ഥാണ്. അദ്ദേഹം ശരിക്കും ഒരു പകർന്നാട്ടമാണ് നടത്തിയിരിക്കുന്നത്. പുതിയ ആർട്ടിസ്റ്റാണെന്ന ഒരു ഫീലേ ഉണ്ടാകുന്നില്ല. എൻ്റെ നിർമ്മാണം സുനിൽ പണിക്കരും വിഷ്ണു വിജയനും ചേർന്നിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് അവതരിപ്പിച്ചിരിക്കുന്നത് റൂബി വിജയൻസാണ്. ഞങ്ങളുടെ ഈ എളിയ സംരംഭം എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണുക, വിജയിപ്പിക്കുക, ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. നന്ദി, നമസ്കാരം.